ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിസിനസ് റിസർച്ച് മെത്തേഡിൽ ഉറപ്പായിട്ടും വരുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും പഠിച്ചിട്ട് പോവുക. അതുകൂടെ തന്നെ ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവുക. ഡിഫൈൻ റിസർച്ച് ഡിസൈൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചാലും ഓൾറെഡി നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. കാരണം ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലും ഇതിൽ നിന്നും ചിലപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള റിസർച്ച് ഡിസൈൻ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ്. ഇൻ ദ വേർഡ്സ് ഓഫ് മില്ലർ, ഡിസൈൻ റിസർച്ച് ഈസ് ദ പ്ലാൻഡ് സീക്വൻസ് ഓഫ് ദ എൻറ്റയർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്ടിങ് എ റിസർച്ച് സ്റ്റഡി. നമ്മൾ എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന 2 മാർക്കിന് നമ്മൾ പഠിച്ചു ഡിഫൈൻ അല്ലേ, അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതായത് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലാൻഡ് സീക്വൻസ് ഓഫ് ദ എൻറ്റയർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്ടിങ് എ റിസർച്ച് സ്റ്റഡി. ഒരു റിസർച്ച് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്ലാൻഡ് സീക്വൻസും ഉൾപ്പെടുന്നതിനെയാണ് ഡിസൈൻ റിസർച്ച് എന്ന് പറയുക. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റിസർച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതൊരു ആക്ടിവിറ്റി ആണ്, ടൈം ബേസ്ഡ് പ്ലാൻ ആണ്. ഇറ്റ് ഈസ് എ പ്ലാൻ ബേസ്ഡ് ഓൺ ദ റിസർച്ച് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ്റെ ബേസിസിലാണ് നമ്മളിത് പ്ലാൻ ചെയ്യുക. ഇറ്റ് കംപ്രൈസസ് ദ ടൈം ആൻഡ് കോസ്റ്റ് ബജറ്റ്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് റിസർച്ച്. ഇറ്റ് ഈസ് എ ഗൈഡ് ഫോർ സെലക്ടിങ് സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ്. അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓർ എയിം ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ പർപ്പസ് എന്തിനാണ്, എന്തിനാണ് നമ്മൾ റിസർച്ച് നടത്തണേ, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എയിം ഒക്കെ നീഡ് ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇത് എഴുതാം. ഒന്ന്, ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ ആൻ എക്കണോമിക്കലി സൗണ്ട് മാനർ, ടു എൻഷുവർ ഫ്യൂച്ചർ സക്സസ്, ഗ്യാദർ റെലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്, ടു ഡിറ്റർമിൻ ദ പ്ലെയേഴ്സ് ഇൻ ജോബ് മാർക്കറ്റ്, ഹെൽപ് ദ മാനേജർ ടു ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് സ്മോൾ പ്രോബ്ലംസ്, ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്, ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അടുത്താണ് എക്സ്പ്ലെയിൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച് കേട്ടോ. ഇത് നമുക്ക് ഇത് 5 മാർക്കിന് മാത്രമല്ല, ഇതിന് ഏതെങ്കിലും ഒരു റിസർച്ച് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഫുള്ള് 10 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ചിലെ ഒന്നാമതാണ് ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് അണ്ടർടേക്കൺ ഔട്ട് ഓഫ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഓർ ഇൻക്വിസ്റ്റീവ്നെസ്. ഇറ്റ് ഈസ് നോൺ ആസ് പ്യുവർ റിസർച്ച് ഓർ ഫണ്ടമെൻ്റൽ റിസർച്ച്. ചിലപ്പോൾ 2 മാർക്കിന് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് ചോദിക്കാം. ഇതൊക്കെ സെയിം തന്നെയാണ്, ബേസിക് റിസർച്ചിന് തന്നെയാണ് ഈ പല പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി അപ്ലൈഡ് റിസർച്ച്, ഇറ്റ് റെഫേഴ്സ് ടു സയൻറ്റിഫിക് സ്റ്റഡി ആൻഡ് റിസർച്ച് ദാറ്റ് ഹെൽപ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സഹായിക്കുന്ന ഒരു റിസർച്ചാണ് സയൻറ്റിഫിക് റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. അടുത്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ് ഈസ് എ റിസർച്ച് യൂസ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ പ്രോബ്ലം വിച്ച് ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അതായത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാത്ത പ്രോബ്ലംസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതിന് നമ്മൾ ഫോർമേറ്റീവ് റിസർച്ച് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് ഫോർമേറ്റീവ് റിസർച്ച് എന്ന് ചോദിക്കാം. ഇനി ഇതിൻ്റെ മെത്തേഡുകൾ വരുന്നുണ്ട്. ഒന്ന്, എക്സ്പീരിയൻസ് സർവേ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, കേസ് സ്റ്റഡി ഉണ്ട്, പൈലറ്റ് സ്റ്റഡി ഉണ്ട്, ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അടുത്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് റെഫേഴ്സ് ടു ദ മെത്തേഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേരിയബിൾ അണ്ടർ സ്റ്റഡി. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്ന് പറയാറുണ്ട്. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് ചോദിച്ചാൽ അത് ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണ് കേട്ടോ. അടുത്ത എക്സ്പീരിമെൻ്റൽ റിസർച്ച്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ യൂസിങ് 2 സെറ്റ് ഓഫ് വേരിയബിൾ, 2 സെറ്റ് ഓഫ് വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു റിസർച്ചാണ് എക്സ്പീരിമെൻ്റൽ. അതിനെ ക്യാഷ്വൽ റിസർച്ച് എന്നും പറയാറുണ്ട്. അടുത്ത ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് കണ്ടക്റ്റഡ് ടു ഐഡൻറ്റിഫൈ ദ കോസ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ കാരണം ഐഡൻറ്റിഫൈ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റിസർച്ചാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ്റെ സ്റ്റെപ്സ് എഴുതാനാണ്, അത് ഓർഡറിൽ തന്നെ എഴുതുക. 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാം. ആദ്യം പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യുക, 2 സാമ്പിൾ ഫ്രെയിം ചെയ്യുക, സാമ്പിൾ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, സാമ്പിളിംഗ് മെത്തേഡ് ഏതാണെന്ന് സ്റ്റേറ്റ് ചെയ്യുക, സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുക, സാമ്പിളിംഗ് പ്ലാൻ സ്പെൽ ഔട്ട് ചെയ്യുക, അവസാനം സാമ്പിൾ സെലക്ട് ചെയ്യുക. ഇതാണ് സാമ്പിൾ ഡിസൈൻ്റെ സ്റ്റെപ്സ്. അത് ഡിഫറൻഷിയേറ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ പ്യുവർ അഥവാ ബേസിക് ആണ്, അതുപോലെ അപ്ലൈഡ് റിസർച്ച് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇറ്റ് ഈസ് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്, അതാണെങ്കിലോ പ്യുവർ റിസർച്ച് ആണ്. ഇത് നോളേജ് ഓറിയൻറ്റഡ് ആണെങ്കിൽ അത് പ്രോബ്ലം ഓർ ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഇത് തിയററ്റിക്കലുണ്ട്, എക്സ്പ്ലോറേറ്ററി ഉണ്ട്, അതാണെങ്കിൽ പ്രാക്ടിക്കലും ഡിസ്ക്രിപ്റ്റീവ് ആണ്.
ഇത് റിപ്പോർട്ട്സ് ആർ ഇൻ കോമൺ ലാംഗ്വേജിലാണ് നമ്മുടെ ബേസിക് റിസർച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അവിടെയാണെങ്കിൽ റിപ്പോർട്ട്സ് ഇൻ ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്. ഇറ്റ് ട്രൈ ടു എക്സ്പ്ലെയിൻ വൈ തിങ് ഈസ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ബേസിക് അപ്ലൈഡ്. അങ്ങനെ ഇറ്റ് ട്രൈ ടു എക്സ്പ്ലെയിൻ ഹൗ തിങ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്, എങ്ങനെയാണ് അത് മാറിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് അപ്ലൈഡ് റിസർച്ച്. അടുത്താണ് റൈറ്റ് ഈ ഷോർട്ട് നോട്ട് ഓൺ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എററിനെ കുറിച്ച് എഴുതാൻ വരാം. ദ എറേഴ്സ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ യൂസ് ഓഫ് സാമ്പിളിംഗ് സർവേ ആർ നോൺ ആസ് സാമ്പിളിംഗ് എറേഴ്സ്. നമ്മൾ സാമ്പിൾ സർവേയിൽ വരുന്ന തെറ്റുകളെയാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുക. ദീസ് ആർ റാൻഡം വേരിയേഷൻസ് ഇൻ ദ സാമ്പിൾ എസ്റ്റിമേറ്റ്സ് എറൗണ്ട് ദ ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. അടുത്താണ് സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ വെൻ എസ്റ്റിമേറ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം എ സാമ്പിൾ റാദർ ദാൻ എ സെൻസസ് ഓഫ് ദ പോപ്പുലേഷൻ. ദ സാമ്പിൾ യൂസ്ഡ് ഫോർ എ പർട്ടിക്കുലർ സർവേ ഈസ് ഓൺലി വൺ ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ഡിസൈൻ ദാറ്റ് കുഡ് ഹാവ് ബീൻ സെലക്ടഡ്. സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി മെഷേർഡ് ഫോർ എ ഗിവൺ സാമ്പിൾ ഡിസൈൻ ആൻഡ് സൈസ്. ഇറ്റ് ഡിക്രീസസ് വെൻ ദ സൈസ് ഓഫ് ദ സാമ്പിൾ ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ദ സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി കൺട്രോൾഡ്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എറർ ഉണ്ട്, ബയസസ് എറേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അൺബയസ്ഡ് എറേഴ്സ് ഉണ്ട് കേട്ടോ. അടുത്ത ഡിസ്റ്റിങ്ക്ഷൻ ബിറ്റ്വീൻ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഓഫ് എ തിയറി. ഒരു തിയറി ഫോം ചെയ്യുന്നതിൽ ഡിഡക്ഷൻ മെത്തേഡ് ഇൻഡക്ഷൻ മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക് ആണ്, ഡിഡക്ഷൻ അങ്ങനെയല്ല, പർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഇത് മെത്തേഡ് ഓഫ് വെരിഫിക്കേഷൻ ആണെങ്കിൽ അത് മെത്തേഡ് ഓഫ് ഡിസ്കവർ ആണ്. ഇത് വെരി ക്വിക്ക് മെത്തേഡാണ്, മറ്റേത് വെരി സ്ലോ മെത്തേഡാണ്. ഇത് ഡൗൺവേർഡ് മൂവ്മെൻറ്റും അത് അപ്വേർഡ് മൂവ്മെൻറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു.